നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് മാവിൻ്റെ ചോട്ടിൽ അതായത് നമ്മുടെ പടിയിൽ അവിടെ ചെന്നപ്പോൾ ഏരിക്കുട്ടി പള്ളിയിൽ പോകണു അതിരാവിലെ പള്ളിയിൽ പോവാണ് വെള്ള സാരിയൊക്കെ ചുറ്റിയിട്ട് അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്നറിയാമല്ലോ വെള്ളസാരി കിറ്റി പോകാനായിട്ട് ദുഃഖപൂർണമായിട്ടുള്ള ദിവസമാണ് യേശുദേവൻ്റെ കുരിശുമരണം ആണ് അല്ലേ വെള്ളിയാഴ്ച ദുഃഖവെള്ളി അപ്പം ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ കോൺവെൻറ്റിൽ താമസിച്ചിരുന്നത് പാവർട്ടി ക്രൈസ്റ്റിയൻ കോൺവെൻറ്റിലാണ് താമസിച്ചിരുന്നത് കോൺവെൻറ്റിൻ്റെ ബോർഡിങ്ങിൽ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു അവിടെ കുറേ സ്കൂൾ കുട്ടികളും ഞങ്ങളൊരു മൂന്ന് പേര് കോളേജ് കുട്ടികളും ഉണ്ടായിരുന്നു മാർച്ച് മാസത്തിൽ എക്സാമൊക്കെ കഴിഞ്ഞാൽ കുട്ടികളെല്ലാം സ്കൂൾ കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് പോകും വെക്കേഷന് അപ്പം ഞങ്ങളുടെ പരീക്ഷ മെയ് മാസത്തിലാണ് വരിക ഏപ്രിൽ മാസം ഞങ്ങൾക്ക് സ്റ്റഡി ഹോളിഡേയ്സ് ആണ് സ്റ്റഡി ഹോളിഡേയ്സ് ഞങ്ങൾ വീട്ടിലേക്ക് വരില്ല അവിടെ താമസിക്കുകയുള്ളൂ കാരണം വീട്ടിൽ വന്നാൽ പഠിപ്പ് നടക്കില്ല അവിടെ ആകുമ്പോൾ പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടും കുട്ടികളൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടാവുള്ളൂ ബോർഡേഴ്സ് അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പഠിക്കാം ശാന്തസുന്ദരമായ സ്ഥലം കാം ആൻഡ് ക്വയറ്റായിരിക്കും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ബോർഡിംഗ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ വളരെയധികം ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി തരും ചെയ്യും നല്ല സിസ്റ്റേഴ്സാണ് ഫസ്റ്റ് ആൾ ജോനാസ് സിസ്റ്റർ ജോനാസ് എൻ്റെ അമ്മയുടെ പോലെയാണ് സിസ്റ്റർ ജോനാസ് അതേപോലെ പിന്നത്തെ സിസ്റ്റർ ജോനാസ് മാറിപ്പോയപ്പോൾ പിന്നെ വരുന്ന സിസ്റ്റർ വ്ളാഡിമീർ സിസ്റ്റർ വ്ളാഡിമീറിൻ്റെ ട്രാൻസ്ഫർ വന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ ബോർഡ് സിസ്റ്ററായിട്ട് സിസ്റ്റർ ആൻഡ്രൂസ് അങ്ങനെ മൂന്ന് സിസ്റ്റർമാരുടെ ആ ഒരു കെയർ ഓഫിലാണ് ഞങ്ങളവിടെ നല്ല ഒരു കെയറിങ്ങിലാണ് ഞങ്ങളവിടെ ജീവിച്ചത് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഒരിക്കലും മറക്കില്ല നമ്മുടെ അമ്മമാരുടെ അടുത്തുള്ള ആ ഒരു മറവി ഇല്ലല്ലോ അതേപോലെ ഞങ്ങൾ എന്നുവരെയൊക്കെ ഓർക്കും അതേപോലെ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ കൊർസീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങളുടെ ഏറ്റവും തലവനാണ് എന്തായാലും ഞങ്ങൾ ഈ ഈസ്റ്ററിൻ്റെ ദിവസം വ്യാഴാഴ്ച പെസഹ വ്യാഴം ദുഃഖവെള്ളി പിന്നെ ശനിയാഴ്ച എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഞായറാഴ്ച ഈസ്റ്റർ ഇതൊക്കെ ഞങ്ങളും ഇതിൽ പങ്കുകൊള്ളാറുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ രാവിലെ അതിരാവിലെ എല്ലാവരും പള്ളിയിൽ പോവും പള്ളിയിൽ പോയി കുർബാനയ്ക്കൊക്കെ കൂടും സാധാരണ കുർബാനയൊക്കെ അവിടെ കോൺവെൻറ്റിൻ്റെ തന്നെ ഒരു പള്ളിയുണ്ട് അതിലാണ് എല്ലാവരും കുർബാന കാണാനായിട്ട് പോകാം പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ വെള്ളിയാഴ്ച പോകുക എവിടേക്കാന്ന് വെച്ചാൽ അവിടെ സെൻറ് ജോസഫ്സ് സ്കൂളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കോവേന്ത അവിടുത്തെ പള്ളിയിലാണ് അന്ന് വെള്ളിയാഴ്ച പോവുക അവിടെ കുർബാന ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുദേവൻ്റെ ആ ഡെഡ് ബോഡി ഉണ്ടല്ലോ അതായത് പ്രതിമയാണ് കേട്ടോ ആ ഒരു സ്റ്റാച്ചു അതിങ്ങനെ ഒരു മഞ്ചേൽ കിടത്തി വെച്ചിട്ടുണ്ടാവും ഈ പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആൾക്കാരും അതിനെ വലം വെച്ച് ശിരസിൽ ചുംബിച്ച് പോകും അങ്ങനെ ഞങ്ങളും ആ ക്യൂവിൽ നിന്ന് യേശുദേവൻ്റെ ആ ഡെഡ് ബോഡിയുടെ ചുറ്റും നടന്ന് ചുംബിച്ച് പോരുമ്പോൾ നമുക്ക് ഇത്തിരി ഇങ്ങനെ കയ്യിലൊരു പ്രസാദം പോലെ തരും കേട്ടോ നമ്മൾ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടില്ലേ ഇത്തിരി തീർത്ഥവും കിട്ടും ഇത്തിരി പ്രസാദം കിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഇത്തിരി പ്രസാദം ഒരു സ്പൂൺ കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ച് തരികയാണ് ചെയ്യുക അതിങ്ങനെ തരും അത് നമ്മൾ അങ്ങനെ തന്നെ കുടിക്കുകയാണ് ചെയ്യണത് അതുപോലെ ഞാനും കുടിച്ചു കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കയ്പ്പാണെന്ന് എന്താണെന്ന് വെച്ചാൽ അനുസ്മരണമാണ് യേശുദേവൻ മരിക്കാൻ സമയത്ത് ദാഹം വന്നപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ ക്രൂശിലേറ്റിയ ആ കിങ്കരന്മാർ ആ ദുഷ്ടന്മാർ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് കയ്പ് നീരാണ് അത്ര കൊടുത്തത് ഇവിടെ നമുക്ക് കിട്ടിയതും ഈ കയ്പയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ അത് കുത്തിപ്പിഴിഞ്ഞിട്ടുള്ള നീരാണ് കിട്ടിയത് കയ്പ നീരെന്ന് അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ചരിത്ര കഥകൾ മനസ്സിലാവണത് അതൊക്കെ കുടിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്കല്ല ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബോർഡിങ്ങിലെത്തി ഭക്ഷണം കഴിക്കാനായിട്ട് പോകണമെന്ന് ഭക്ഷണമൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കില്ല ഉപവാസവും പ്രാർത്ഥനയൊക്കെ അല്ലേ അപ്പോൾ കാര്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ടൈമില്ല ആർക്കും മാത്രമല്ല ആഘോഷപൂർവ്വം ഭക്ഷണം കഴിക്കുന്ന ദിവസം അല്ലല്ലോ ഉപവാസം വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ ചെറിയതായിട്ട് മാത്രം അപ്പം ഞങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടല്ലോ അച്ചുറൊട്ടി ഇങ്ങനെ ചതുരത്തിലുള്ള അച്ചുറൊട്ടിയുടെ ഒരു കഷ്ണവും പിന്നെ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ നല്ല ഒരു കറിയാണ് കിട്ടുക നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അത് കഴിക്കും അതാണ് അന്നത്തെ കാലത്തെ ഭക്ഷണമായിരിക്കുക പിന്നെ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു ഭക്ഷണം അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും
നമ്മൾ ഈ പള്ളിയിൽ എല്ലാവരും പോകും. ഇതുപോലെ തന്നെ വെള്ളസാരിയൊക്കെ ചിറ്റിട്ടാണ് എല്ലാവരും പോകുമ്പോൾ ഈ യേശുദേവൻ്റെ ഈ മഞ്ച ഉണ്ടല്ലോ അതെടുത്തിട്ട് എല്ലാം ഇങ്ങനെ എല്ലാ റോഡ് മുഴുവനും ഇങ്ങനെ നടക്കും. അപ്പം നമ്മളൊക്കെ മൗനജാഥയായിട്ട് ഇങ്ങനെ പോകും. ഞാനൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭക്തി നിർഭരമായിട്ടുള്ള ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരിക്കലും മറക്കാത്ത ഹൃദയസ്പൃക്കായിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ ആ പാട്ട്. നാളെ കാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. അങ്ങനെയാണ്. കാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടിങ്ങനെ, മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വെച്ചു, എങ്കിലും ഈ കൈപ്പുനീരല്ലേ ദാഹശാന്തിക്ക് എനിക്കു നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ആ സങ്കടകരമായിട്ടുള്ള യേശുദേവൻ്റെ സങ്കടം ഉണ്ടല്ലോ. നമ്മളെത്രയൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടും നമ്മളെ ക്രൂശിലേറ്റുകയും നമുക്ക് ദാഹിച്ചപ്പോൾ ഇത്തിരി നല്ല വെള്ളം പോലും കൊടുക്കണ്ടേ, മറ്റുള്ളവർക്ക് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നറിയോ, എങ്കിലും നമുക്കൊന്നും തരാണ്ട് കയ്പ്പുനീരല്ലേ തന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ വിലാപയാത്രയുണ്ടല്ലോ, അത് ഭയങ്കര അത് വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരിതാണ്. അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും നല്ല ഒരു ഗാനം, അത്രയും നല്ല ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പ്രൊസഷനായിരുന്നു അത്. അപ്പം ഞാനതൊക്കെ ഓർത്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉപവാസം എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഉപവാസമാണല്ലോ. അച്ചുറൊട്ടിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെയാണ് അന്ന് കിട്ടിയത്. ഇന്നും ഞാൻ സിമ്പിളായിട്ടുള്ള നമ്മളൊക്കെ ഇവിടെ ഞാനൊക്കെ ഉപവാസത്തിനെടുക്കുന്ന സാധാരണ ഏകാദശി വരുമ്പോഴായാലും തിരുവാതിര വരെയായാലും അതേപോലത്തെ നോയമ്പുകൾ വരില്ലേ, അപ്പോൾ ചെയ്യുന്നത് മുതിരപ്പുഴുക്കാണ്. ഞാൻ മുതിരപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് ഇത്തിരി സിമ്പിളായിട്ട് ഓട്സ് കഞ്ഞി കുടിച്ചിട്ടാണ് ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഭക്ഷണം ആരംഭിക്കുന്നത് കേട്ടോ. സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ട് എന്താ. അപ്പോൾ ഈ ദുഃഖവെള്ളിയിൽ യേശുദേവൻ്റെ കുരിശുമരണത്തെ ഓർത്ത് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ വേളയിൽ എല്ലാവരോടൊപ്പം ഞാനും പങ്കുചേരുന്നു എൻ്റെ പഴയ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട്. എൻ്റെ കോളേജിലുണ്ടല്ലോ, ഞങ്ങൾ ഹോസ്റ്റൽ താമസിക്കുന്നു. ഞങ്ങളെന്ന മൂന്ന് പേരാണ്, ഞാനും മേരി ലക്ഷ്മിദേവി, മൂന്ന് കുട്ടികൾ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് തൊട്ടടുത്ത് ഫിലോമിന. ഇടയ്ക്ക് ഫിലോമിനയുടെ വീട്ടിൽ പോവും, വിശേഷ ദിവസങ്ങളിൽ വിളിക്കും, സിസ്റ്റർ പറഞ്ഞേക്കും ഞങ്ങൾ. അങ്ങനെയായിരുന്നു ആ ഓർമ്മയെ പുതുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാത്തിരി കേട്ടോ. ഓട്സ് കഞ്ഞിയും മുതിരപ്പുഴുക്കും. മുതിരപ്പുഴുക്ക് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൽ ഇടാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ. ഒരു 2 ടീസ്പൂൺ ഓട്സ് എടുത്ത് വെള്ളത്തിലിട്ടു ചൂടണത്തിൽ മുതിരപ്പുഴുക്ക് വിളമ്പി വെച്ചു. മുതിരയും കായ ചേന കൂർക്കയൊക്കെ ഇട്ടേക്കുന്നത് ഒരു പ്ലേറ്റ് എടുത്തു. നല്ല ഹെൽത്തിയാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് ഓട്സ് കഴിഞ്ഞിട്ടുണ്ട് കുടിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.